നമസ്കാരം കാർട്ടലൈസേഷൻ എന്ന പദം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായാണ് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് വ്യവസായികൾ ഒത്തുകൂടി ഉൽപ്പന്നങ്ങളുടെ വില പരസ്പര ധാരണയോടെ വർദ്ധിപ്പിക്കുന്ന ഒരു തെറ്റായ രീതിയാണ് ഈ കാർട്ടലൈസേഷൻ ഉൽപ്പാദനം കുറയ്ക്കുക ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് വിടാതെ പൂഴ്ത്തിവയ്ക്കുക തുടങ്ങിയ നടപടികളിലൂടെ ഉൽപ്പന്നത്തിൻ്റെ വില കൃത്രിമമായി വർദ്ധിപ്പിക്കുന്ന നിയമവിരുദ്ധമായ രീതിയാണ് കാർട്ടലൈസേഷൻ ഇന്ത്യൻ ടയർ കമ്പനികൾ നടത്തിയ കാർട്ടലൈസേഷൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവർക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുകയും വിശദമായ അന്വേഷണത്തിനൊടുവിൽ കമ്പനികൾക്ക് വൻ തുക പിഴ ചുമത്തുകയും ചെയ്തിരുന്നു എം ആർ എഫ് ലിമിറ്റഡിന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡിന് നാനൂറ്റി ഇരുപത്തഞ്ച് കോടി ജെ കെ ടയേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് മുന്നൂറ്റി ഒൻപത് കോടി സിയറ്റ് ലിമിറ്റഡിന് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി ബിർള ടയേഴ്സിന് നൂറ്റി എഴുപത്തിയെട്ട് കോടി എന്നിങ്ങനെയാണ് പിഴയടക്കേണ്ടത് ആകെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് ഇങ്ങനെ കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിച്ച് ഉപഭോക്താക്കളെ ചൂഷണം ചെയ്തു എന്ന ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യത്തിന് പ്രമുഖ ടയർ നിർമ്മാതാക്കൾക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴ ചുമത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പിഴയടക്കേണ്ടത് കേരളത്തിൽ വേരുകളുള്ള മദ്രാസ് റബ്ബർ ഫാക്ടറി എന്ന എം ആർ എഫ് ആണ് മലയാള മനോരമയുടെ മുൻ പത്രാധിപരായ മാമൻ മാപ്പിളയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ബലൂൺ നിർമ്മാണ കമ്പനിയായി എം ആർ എഫ് അന്നത്തെ മദ്രാസിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കമ്പനി ടയർ നിർമ്മാണ രംഗത്തുണ്ട് ഇന്നത് ആ രംഗത്തെ വൻകിട കമ്പനികളിലൊന്നാണ് അപ്പോൾ ഈ കമ്പനിയുടെ കേരള ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇനി മറ്റൊരു വശം നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ കൃഷി റബ്ബർ കൃഷിയാണെന്നും രാജ്യത്തിനാവശ്യമായ സ്വാഭാവിക റബ്ബറിൻ്റെ തൊണ്ണൂറ് ശതമാനവും കേരളത്തിൻ്റെ സംഭാവനയാണ് എന്നും നമുക്കറിയാം നിയമവിരുദ്ധമായി ഉൽപ്പന്ന വില വർദ്ധിപ്പിച്ച് പൂഴ്ത്തിവയ്ക്കലിലൂടെ ഉൽപ്പന്നങ്ങളുടെ വില അട്ടിമറിച്ച് സാമ്പത്തിക കുറ്റകൃത്യം ചെയ്ത കമ്പനികൾ ഉപഭോക്താക്കളെ മാത്രമല്ല കേരളത്തിലെ ലക്ഷോപലക്ഷം റബ്ബർ കർഷകരെയും വഞ്ചിച്ചിരിക്കുകയാണ് കൊള്ളലാഭത്തിനായി ഉപഭോക്താക്കളെയും കർഷകരെയും ഒരുപോലെ കൊള്ളയടിക്കുന്ന കമ്പനികൾക്കെതിരെ ശക്തമായ മാധ്യമ ഇടപെടലുകൾ സ്വാഭാവികമായും ഉണ്ടാകേണ്ടത് കേരളത്തിൽ നിന്നാണ് പക്ഷേ അതുണ്ടായില്ല മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം വാർത്ത സമർത്ഥമായി നോക്കുകയോ അധികം പ്രാധാന്യം കൊടുക്കാതെ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തു എന്നത് ആശ്ചര്യജനകമാണ് കോർപ്പറേറ്റുകളെ കണ്ണടച്ചെതിർക്കുകയും കർഷക സ്നേഹം കവിഞ്ഞൊഴുകുകയും ചെയ്യുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എം ആർ എഫ് എന്ന് കേട്ടാൽ മുട്ട് വിറയ്ക്കുന്നതെങ്ങനെ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്